മാവോയിസ്റ്റ് ബന്ധമാരോപിച്ച് മാവേലിക്കരയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പോലീസ് കസ്റ്റഡിയിലുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി. പോലീസുകാർ ലൈംഗിക ചുവയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രായപൂർത്തിയാവാത്ത രണ്ട് പെൺകുട്ടികളെയടക്കം ഏഴുപേരെ മാവോയിസ്റ്റ് ബന്ധമാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. മാവോയിസ്റ്റുകൾ എന്ന ആരോപണത്തെ തുടർന്ന് ഒളിവിൽ പോയ രൂപേഷ് ഷൈന ദമ്പതികളുടെ മക്കളാണ് പെൺകുട്ടികൾ. അഞ്ചുപേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ പോലീസ് 10ഉം 17ഉം വയസ്സുള്ള പെൺകുട്ടികളെ 12 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുകയായിരുന്നു. കസ്റ്റഡിയിൽ വെച്ച് ലൈംഗിക ചുവയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പോലീസ് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് മുതിർന്ന കുട്ടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലുമായിട്ട് സെക്സ് ചെയ്തിട്ടുണ്ടോ? അവർ നിങ്ങളായിട്ട് സെക്സ് ചെയ്തിട്ടുണ്ടോ? കൂട്ടത്തിലുള്ള ആരെങ്കിലുമായിട്ട് സ്വയംഭോഗം ചെയ്തിട്ടുണ്ടോ? കന്യാചർമ്മം പൊട്ടിയിട്ടുണ്ടോ? കന്യാചർമ്മം സ്വയംഭോഗം ചെയ്ത് കഴിഞ്ഞിട്ട് പൊട്ടിയാലും അല്ലെങ്കിൽ മറ്റൊരാളായിട്ട് സെക്സ് ചെയ്തിട്ട് പൊട്ടിയാലും തിരിച്ചറിയാൻ കഴിയും എന്നൊക്കെ അവർ പറഞ്ഞു. എൻ്റെ അനിയത്തി 10 വയസ്സായിട്ടുള്ള അവളും ഉപയോഗിച്ചിട്ടാണ് അവർ ഇത്രയും മോശമായിട്ട് ചോദിച്ചത്. 12 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിൽ ഭയന്നു പോയ അനിയത്തി ഇപ്പോൾ സ്കൂളിൽ പോകാൻ കൂട്ടാക്കുന്നില്ല. രാത്രി അവൾ ഉറക്കം ഞെട്ടി നിലവിളിക്കുകയാണ്. 3 ദിവസം സ്കൂളിൽ പോയിട്ടില്ല. പേടിച്ചിട്ട് സ്കൂളിൽ ഒന്നും കുട്ടികളെ ഫേസ് ചെയ്യാൻ എങ്ങനെയാന്ന്? ചെറിയ കുട്ടിയല്ലേ? അതുമാത്രമല്ല, അവൾക്ക് എന്ത് ടെൻഷൻ വന്നാലും ടെമ്പറേച്ചർ കൂടിയും തിരിച്ചു വരാറുള്ളതാണ് അവൾക്ക്. ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്നതടക്കമുള്ള കുറ്റങ്ങൾ പോലീസ് റിമാൻഡിലുള്ള 5 പേർക്കെതിരെയും ചുമത്തിയിട്ടുണ്ട്. ഇതും പെൺകുട്ടി നിഷേധിച്ചു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 5 പേര് വശീകരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാണ് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പോലീസുകാർ അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും ചോദിച്ചിട്ടുണ്ടായിരിക്കുന്നത്. കേരളത്തിലെ പല ജനകീയ സമരങ്ങളിലും ഇടപെട്ടിട്ടുണ്ടെന്നും ഫേസ്ബുക്കിലൂടെ സംഘടിപ്പിച്ച സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്വമേധയാണ് മാവേലിക്കരയിൽ എത്തിയതെന്നും കുട്ടി പറഞ്ഞു. 5 പേരെ എൻ്റെ പപ്പയും മാവോയിസ്റ്റ് ആണെന്ന് സംശയിക്കപ്പെടുന്നത് കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു തെളിവില്ലാതെ തെളിവ് അവരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഓരോന്നും. പോലീസുകാർ എന്നെ മാവോയിസ്റ്റായിട്ട് ചിത്രീകരിക്കാനാണ് നോക്കുന്നത്. മാവോയിസ്റ്റിന്റെ മക്കൾ മാവോയിസ്റ്റ് ആവണമെന്ന് നിർബന്ധമുണ്ടോ? ക്യാമറമാൻ രാജേഷ് തകഴിക്കൊപ്പം സുജിത് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.